നമ്മൾ പറയാൻ പോകുന്നുണ്ട്. വാസ്തവത്തിൽ ഗീത ഇപ്പം ചോദിച്ചുകൊണ്ട് വേഗം പറഞ്ഞേക്കാം. ഗീത മുൻപേ പറയപ്പെട്ടിട്ടുള്ളതാണ്. എവിടെയാണ് എന്ന് ചോദിച്ചാൽ, കഠോപനിഷത്തിൽ യമധർമ്മൻ നചികേതസിന് ഉപദേശിക്കുന്നതാണ് ഗീതയുടെ മുഴുവൻ രഹസ്യവും. അതിനെ പിന്നീട് വ്യാസൻ ഈ മഹാഭാരത മധ്യത്തിൽ കൊണ്ടുവരുന്നു കൃഷ്ണനിലൂടെ. അപ്പം ഉപനിഷത്തിൽ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൽ വരുന്നുണ്ട്. യജ്ഞം, ഭക്തി, യോഗം, ജ്ഞാനം, വിജ്ഞാനം, ഇങ്ങനെയുള്ള പദങ്ങൾ. ഇത് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടും ഉണ്ടായിരുന്നു. ഈ തെറ്റിദ്ധരിക്കപ്പെട്ട ഈ പരമമായ സത്യത്തെ സംബന്ധിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ വീണ്ടും വ്യാസൻ അവതരിപ്പിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? അതായത് ഉപനിഷത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള വിദ്യയാണ് ഭഗവത്ഗീതയിലെ പ്രതിപാദ്യ വിഷയം. ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ എന്ന് ഭഗവത്ഗീതയ്ക്ക് പറയുന്നു. അപ്പം ഈ ബ്രഹ്മവിദ്യയെ അധ്യയനം ചെയ്യുന്നവന് ചില യോഗ്യതകളൊക്കെ പറയുന്നുണ്ട് അവിടെ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അദ ശ്രീമദ് ഭഗവദ്ഗീത. അദ ശ്രീമദ് ഭഗവദ്ഗീത. പ്രഥമോധ്യായഃ. പ്രഥമോധ്യായഃ. അർജുന വിഷാദ യോഗഃ. അർജുന വിഷാദ യോഗഃ. ധൃതരാഷ്ട്ര ഉവാച. ധൃതരാഷ്ട്ര ഉവാച. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ. സമവേദായുയുത്സവഃ. സമവേദായുയുത്സവഃ. മാമകാ പാണ്ഡവാശ്ചൈവ. മാമകാ പാണ്ഡവാശ്ചൈവ. കിമ കുർവദ സഞ്ജയ. കിമ കുർവദ സഞ്ജയ. സഞ്ജയ ഉവാച. സഞ്ജയ ഉവാച. ദൃഷ്ട്വാ തു പാണ്ഡവാനീകം. ദൃഷ്ട്വാ തു പാണ്ഡവാനീകം. വ്യൂഢം ദുര്യോധനസ്തദാ. വ്യൂഢം ദുര്യോധനസ്തദാ. ആചാര്യമുപസംഗമ്യ. ആചാര്യമുപസംഗമ്യ. രാജാവചനമബ്രവീത്. രാജാവചനമബ്രവീത്. പശ്യൈതാം പാണ്ഡുപുത്രാണാം. പശ്യൈതാം പാണ്ഡുപുത്രാണാം. ആചാര്യമഹതീം ചമും. ആചാര്യമഹതീം ചമും. വ്യൂഢാം ദ്രുപദപുത്രേണ. വ്യൂഢാം ദ്രുപദപുത്രേണ. തവ ശിഷ്യേണ ധീമത. തവ ശിഷ്യേണ ധീമത. എന്തെങ്കിലും കേട്ട് ചാടി ഓടി പോവല്ല, മറ്റത് അങ്ങനെയല്ല. എന്തെങ്കിലും ശബ്ദം കേട്ടു ഉടനെ എഴുന്നേറ്റു, ആരുടെ അവിടെ എന്തായതാന്നൊക്കെ ചോദിച്ചു. അങ്ങനെയുണ്ടല്ലോ, ഒരു നിയന്ത്രണമില്ലാത്ത തീരുമാനങ്ങളൊക്കെ എടുക്കുക, അതില്ല ഇവിടെ. വളരെ നിയന്ത്രണമായിട്ട്, അതുകൊണ്ടാണ് ഇവിടെ താമരയായിട്ട് പത്മവ്യൂഹമാക്കി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത്. അതിനൊരു അടുക്കും ചിട്ടയും ഉണ്ട് എന്ന് പറയാം. ഗുരുദേവ് പറയും, കരചരണങ്ങൾ എവിടെ, ബുദ്ധികൾ അവിടെ. അപ്പം അതെന്തായി? കരചരണങ്ങൾ എവിടെയുണ്ട്, മനോബുദ്ധികൾ അവിടെയുണ്ട്. ഇത് കരചരണങ്ങൾ ഇവിടെ ഉണ്ട്, മനസ്സും ബുദ്ധിയും വേറെ എവിടെയോ ഉണ്ട്. അപ്പോഴതെന്താവുന്നു? ഈ കൗരവപക്ഷത്തുള്ള വ്യൂഹമാവുന്നു. അവരണിനിരത്തിയതാണ്. പാണ്ഡവന്മാർ അണിനിരത്തുമ്പോഴോ അതിനൊരു ക്രമബദ്ധിതമായിട്ടുള്ളൊരു അണിനിരത്തലാണ്. ഇതാണ് പാണ്ഡവന്മാരുടേതും കൗരവന്മാരുടേതുമായിട്ടുള്ള സേനാവിന്യാസം. അതിലെ അണിനിരന്നിരിക്കുന്ന ആളുകളെക്കുറിച്ചൊക്കെ പറയാൻ പോകുന്നുണ്ട്.
വരുന്ന ശ്ലോകത്തിൽ നമുക്ക് ആ സമയത്ത് വിസ്തരിക്കാം ആരൊക്കെയാണ് എന്തൊക്കെയാണ്. പശ്യൈദാം പാണ്ഡുപുത്രാണ ആചാര്യ മഹദീം ചമൂം വ്യൂഢാം ദ്രുപദ പുത്രേണ തവ ശിഷ്യേണ ധീമത ദുര്യോധനാണ് ഈ ശ്ലോകത്തെ പറയുന്നത്. പശ്യ ഏതാം പാണ്ഡുപുത്രാണാം ആചാര്യ മഹദീം ചമൂം. ഹേ ആചാര്യ, അല്ലയോ ആചാര്യരേ, ആരാണിവിടെ ആചാര്യൻ? ദ്രോണൻ. ദ്രോണൻ ഭരദ്വാജ മഹർഷിയുടെ പുത്രനാണ്, അയോനിജനാണ് ദ്രോണൻ എന്നാണ് പറയാം. ഭരദ്വാജ മഹർഷി അങ്ങേയറ്റത്തെ താപസനാണ്. ഇതിലൊക്കെ ഓരോ കഥകളുണ്ട്. ഈ കഥകളൊക്കെ പറയുന്നത് ഓരോരോ കാര്യങ്ങളെയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് ഓരോ തത്വത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ വരുമ്പോഴാണ് ഇവിടെ പാണ്ഡവന്മാർ, കുട്ടികൾ, ഭീമനും നകുലനും സഹദേവനും അതുപോലെ ദുര്യോധനാദികളെല്ലാം കൂടെ ക്രിക്കറ്റ് കളിക്കുന്ന പോലെ എന്തോ ഒരു കളിക്കുമ്പോൾ ഒരു ഭീമൻ്റെ സിക്സറിൽ ബോള് കിണറ്റിൽ വീഴുന്നു. ഇതെടുക്കാൻ വേണ്ടി കുട്ടികൾ പാടുപെടുന്ന സമയത്ത് ഈ ദ്രോണൻ വരുമ്പോൾ വന്നിട്ട് ഈ കുട്ടികളുടെ സങ്കടം കേൾക്കണു. ദ്രോണൻ കയ്യിലിരിക്കുന്ന മോതിരം കൂടെ എടുത്ത് കിണറ്റിലിടുന്ന, എന്നിട്ട് പറയും ഞാൻ എടുത്തു തരാം. എന്നിട്ട് പുല്ലുകളെ ഇട്ടിട്ട് മോതിരവും ഈ പന്തും എടുക്കുകയാണ്. എടുത്തു കഴിഞ്ഞിട്ട് കുട്ടികളോട് എന്താ സഹായമായിട്ട് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ കൊട്ടാരത്തിൽ പോയി പറയാൻ പറയും. അങ്ങനെയാണ് ഇവരെ ഗുരു ഈ ധനുർവേദം പഠിക്കാനായിട്ട് ഈ ദ്രോണൻ നിയമിതനാവുന്നത്. അന്ന് ഈ അശ്വത്ഥാമാവിനെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നതാണ് ഇവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണെന്ന്. ആര്? ഈ ദുര്യോധനൻ. അന്നേ ഗുരുവിൻ്റെ പ്രീതി സമ്പാദിക്കാൻ. പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തിഹേ.